നമസ്കാരം ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു സ്വാഗതം പറമ്പിക്കുളം ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കി വിടുകയും ചാലക്കുടി പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയും ചെയ്തതോടെ ചാലക്കുടി പുഴയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് മാറി താമസിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് കാലവർഷക്കാറ്റിന്റെ വേഗത കൂടിയെന്ന മുന്നറിയിപ്പ് ഗൗരവതരമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മണിക്കൂറിൽ അറുപത്തിനാല് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത് എട്ട് ജില്ലകളിൽ റെഡ് അലർട്ടും അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചാലക്കുടി പുഴയിൽ വൈകിട്ടോടെ കൂടുതൽ ജലം എത്തിച്ചേരുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവരെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി കളക്ടർ ഹരിതാവിമാർ നിലവിൽ ജില്ലയിൽ റെഡ് അലർട്ടാണ് നിലനിൽക്കുന്നത് ചാലക്കുടി പുഴയിൽ ഇപ്പോൾ വെള്ളം പറമ്പിക്കുളത്ത് നിന്ന് വലിയ രീതിയിൽ തന്നെ വെള്ളം ചാലക്കുടിയിലേക്ക് കണക്കൻ കടവ് പാലത്തിൽ വെള്ളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി കിടന്നിരുന്ന മരങ്ങൾ നീക്കം ചെയ്തു കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പറവൂർ ഫയർഫോഴ്സും ചേർന്നാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രളയ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ വീണ്ടും രക്ഷാപ്രവർത്തനത്തിനായി അഴിക്കോട് നിന്ന് വള്ളവും മത്സ്യപ്രവർത്തകരും എത്തി മഹാപ്രളയത്തിന് കേരളത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം നേതൃത്വം നൽകിയ ടിപ്പു സുൽത്താൻ വള്ളത്തിന്റെ ചെറുവഞ്ചിയായ സനുപ് എന്ന പേരുള്ള വള്ളമടക്കം മൂന്ന് വള്ളമാണ് ചാലക്കുടിയിലെത്തിയിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് വെള്ളമുയരാൻ സാധ്യതയുള്ള ആളൂർ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു ആളൂർ പഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളായ വെള്ളാഞ്ചിര തുരുത്തിപ്പറമ്പ് എന്നീ പ്രദേശങ്ങളാണ് മന്ത്രി സന്ദർശിച്ചത് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എങ്കിലും കനത്ത ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇറക്കി ആറ് വിമാനങ്ങളാണ് ഇത്തരത്തിൽ നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത് മോശം കാലാവസ്ഥയെ തുടർന്നാണ് നടപടി ഷാർജ ബഹ്റിൻ ദോഹ അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത് മുഹറം അവധി ഓഗസ്റ്റ് ഒമ്പതിന് പുനർനിശ്ചയിച്ച സർക്കാർ മുസ്ലിം സംഘടനകളുടെ ആവശ്യപ്രകാരമാണ് അവധി പുനർനിശ്ചയിച്ചത് നേരത്തെ അവധി ഓഗസ്റ്റ് എട്ടിനായിരുന്നു അവധി പുനർനിശ്ചയിച്ചതിലൂടെ എട്ടാം തീയതി തിങ്കളാഴ്ച പ്രവൃത്തി ദിനമാകും ഇതോടെ ടുഡേ സൈലൈറ്റ് ആയി സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ നമസ്കാരം